കുഞ്ചൂസ് ഫുഡ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്നൊരു കോഫി കേക്കാണ് ട്രൈ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു കോഫി കേക്കിനെ പറ്റി, അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് പറയുന്നത് കേട്ടോ. കോഫിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ള എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു കേക്കാണിത്. അത്ര റിച്ച് കോഫി ഫ്ലേവറുള്ളൊരു സോഫ്റ്റ് യമ്മി കേക്കാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി നേരെ വീട്ടിലേക്ക് പോവാം. നമുക്ക് കോഫി കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം അതിൻ്റെ ലിക്വിഡ് പാർട്സ് കുറച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്ത് വയ്ക്കാം. അതിനായിട്ടൊരു മുക്കാൽ കപ്പ് ചെറിയ ചൂടുള്ള പാൽ വേണം കേട്ടോ. തണുത്ത പാലല്ല, കുറച്ച് ചൂടുള്ള പാൽ തന്നെ വേണം. എന്നിട്ട് അതിലേക്ക് അര കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാരയൊന്നും വേണ്ട, ഗ്രാനുൾസ് ആയിട്ടുള്ള പഞ്ചസാര മതി. പിന്നെ ഒരു 2 ടീസ്പൂണോളം കോഫി പൗഡർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നന്നായിട്ട് ഈ കോഫിയെല്ലാം കൂടി പാലിൽ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഓയിലൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു 1/2 ടീസ്പൂണോളം വാനില എസെൻസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂണോളം വിനീഗറും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു ചെറിയ ചൂടുള്ള പാലായിരുന്നല്ലോ എടുത്തിരുന്നത്, അതുകൊണ്ട് വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇത് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരും. അതുകൊണ്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടൊരു കറക്റ്റ് കൺസിസ്റ്റൻസി നമുക്ക് ലഭിക്കും. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ആ സമയത്ത് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനുണ്ട്. നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള ടിൻ എടുക്കുക. അതിലേക്കൊരു നോർമൽ പേപ്പർ, സാധാരണ ഒരു വൈറ്റ് പേപ്പർ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ പേപ്പർ ശരിക്കും ബട്ടർ പേപ്പറായിട്ട് മാറിയിട്ടോ. ഇനിയിപ്പോൾ പ്രത്യേകം ഇതിനു വേണ്ടി ബട്ടർ പേപ്പർ വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് ബട്ടർ തേച്ച് കൊടുക്കുക. അതിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ടൊന്ന് ബട്ടർ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ടിന്നം കൂടെ മാറ്റി വയ്ക്കാം. ഇനി വേണമെങ്കിൽ ഇതേപോലത്തെ ഒരു ബ്രഷ് കൊണ്ട് വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള ആ ഒരു വെസൽ വെച്ചിട്ട് അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചാൽ മതി. നമ്മൾ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്കിതൊന്ന് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനൊരു സ്റ്റാൻഡും കൂടെ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമ്മളത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചു. ഇനി നമുക്കിതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് അരിച്ചെടുക്കാം. ആദ്യം 1 കപ്പ് മൈദ ഞാനൊന്ന് അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതൊന്ന് അരിച്ചെടുത്ത് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാ ഭാഗത്തേക്കൊക്കെ ഒന്ന് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ മിക്സ് ഉണ്ടല്ലോ, കോഫി മിക്സ്, അതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടോ, അത് കുറച്ചൊന്ന് തിക്കായി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അത് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ബീറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു വിസ്കോ സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുത്താലും മതി. അപ്പോൾ കുറേശ്ശെ എടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് കറക്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് ആക്കിയെടുക്കുക. എനിക്കിപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളതാ നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് നമ്മുടെ ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുത്തു. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്യുക, അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളയുക. എന്നിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിരുന്ന, അതായത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ആ വെസലിലേക്ക് ഇറക്കി വെച്ചു. എന്നിട്ടൊരു 40 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ 40 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ടൂത്ത് പിക്ക് ഇങ്ങനെ ഒന്ന് ഇറക്കി നോക്കുവാണെങ്കിൽ അത് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് കുക്കായി എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു ചോക്ലേറ്റ് ഗ്ലേസ്, അതായത് കാരമൽ കോഫി ചോക്ലേറ്റ് ഗ്ലേസ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായി വരുന്ന സമയത്തേക്ക് 2 ടേബിൾ സ്പൂൺ പാലിൽ 1 ടീസ്പൂണോളം കോഫി പൗഡർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു നമുക്ക് ആ ചെറിയൊരു 1 രൂപയുടെ സാക്ഷിയില്ലേ ബ്രൂവിൻ്റെ, അത് യൂസ് ചെയ്താലും മതി കേട്ടോ. ഞാനിപ്പോൾ അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ പഞ്ചസാര നന്നായിട്ട് കാരമലൈസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് കളറാവാൻ നിൽക്കരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് ഉരുകുന്ന സമയം മാത്രം മതി. അപ്പോഴത്തേക്കും 2 ടേബിൾ സ്പൂണോളം ബട്ടറും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഗ്ലേസ് കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള കോഫി മിക്സ് ഉണ്ടല്ലോ, അതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന കാരമൽ കുറച്ചങ്ങ് കട്ടിയായി പോകും. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും അതങ്ങ് അതിൻ്റെ ഒരു ലിക്വിഡ് ഫോമിലേക്ക് വരും. ആ കട്ടയായതൊക്കെ മാറിയിട്ട് ഒരു ലിക്വിഡ് ഫോമിലേക്ക് വരും. പക്ഷേ നിങ്ങൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. കണ്ടോ, ഇപ്പോൾ നല്ലൊരു കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ കോഫിയും കൂടെ ചേർത്തപ്പോൾ നല്ലൊരു സ്മെല്ലുമാണ് കേട്ടോ.
ഈ സമയത്ത് ഒരു കാൽ കപ്പ് പാലും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കുറച്ച് ചോക്ലേറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ സാധാരണ ചോക്ലേറ്റ് കോമ്പൗണ്ട് ഉണ്ടെങ്കിലോ ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടെങ്കിലോ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഡയറി മിൽക്കിൻ്റെ ഒരു പാക്കറ്റ്, അതായത് 10 ഗ്രാമിൻ്റെ ഒരു ചെറിയ പാക്കറ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഒരുപാട് നേരം മിക്സി ഒന്നും വേണ്ട, അത് ഇടുമ്പോൾ തന്നെ ചോക്ലേറ്റ് മെൽറ്റ് ആയി വരും. ചോക്ലേറ്റ് മെൽറ്റ് ആകുന്നത് വരെ മാത്രം നമുക്കിനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം, കാരണം ഇതൊരു ഗ്ലേസ് ആണല്ലോ. അതുകൊണ്ട് അവിടെ ഇവിടെയും തരിയൊന്നും, നമുക്ക് കോഫിയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ തരി ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇതൊന്ന് മസ്റ്റായിട്ട് അരിച്ച് തന്നെ എടുക്കണം കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് കിട്ടുന്നത്. പക്ഷേ ഇതൊന്ന് നമുക്ക് തണുക്കാൻ അനുവദിക്കണം. തണുത്തതിന് ശേഷം മാത്രമേ ഇത് കേക്കിൻ്റെ പുറത്ത് ഒഴിക്കാൻ പാടുള്ളൂ. തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി തിക്കായി കിട്ടും. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഇതേ ബട്ടർ പേപ്പർ ഞാനിങ്ങനെ ഊരിയെടുക്കണം കേട്ടോ. ശരിക്കും നമ്മൾ നോർമൽ പേപ്പറാണ് വെച്ചെങ്കിലും അത് ശരിക്കും ബട്ടർ പേപ്പർ പോലെ തന്നെയാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്തു, നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല കോഫി റിച്ച് ഫ്ലേവറിൽ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം അത് ഞാൻ രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. രണ്ടായിട്ട് മുറിച്ചെടുത്തു. നല്ല സോഫ്റ്റാണ്, സോഫ്റ്റാണെന്ന് മാത്രമല്ല നല്ല ടെക്സ്ചറുമാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല പോലെ ബേക്കായിട്ടുണ്ട്. ഇനി കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് ലെയർ കേക്ക് ഞാനങ്ങ് വെച്ചു. ഇനി നമുക്ക് കേക്ക് ഒന്ന് വെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു കാൽ കപ്പ് വെള്ളത്തിൽ 1 ടീസ്പൂൺ കോഫിയും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു മിക്സാണ് ഇത് കേട്ടോ. നമ്മൾ സാധാരണ ഷുഗർ സിറപ്പിന് പകരമായിട്ടുള്ളത്, കാരണം കോഫി കേക്ക് ആയതുകൊണ്ട് കുറച്ച് കോഫി റിച്ച് ഫ്ലേവർ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ശരിക്കും നല്ല കുറച്ച് മധുരം കൂട്ടിയിട്ടുള്ള കട്ടൻ കാപ്പി എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേക്ക് എക്സ്ട്രാ സോഫ്റ്റ് ആണെങ്കിൽ ഈ ഒരു കോഫി സിറപ്പോ ഷുഗർ സിറപ്പോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ കോഫി കേക്ക് ആയതുകൊണ്ട് കുറച്ച് റിച്ച് കോഫിയുടെ ഫ്ലേവർ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് ഞാൻ വളരെ കുറച്ച് സിറപ്പ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് കണ്ടോ, കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഞാനൊന്ന് മേളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഗനാഷ്, അതായത് ചോക്ലേറ്റ് കാരമൽ കോഫി ഗ്ലേസിലെ, അതങ്ങ് ഞാൻ മേളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാനൊരു ബെറ്റർ ഓപ്ഷൻ പറയാമെന്ന് പറഞ്ഞാൽ, കേക്കിന് കുറച്ചും കൂടെ ഹൈറ്റ് ഉണ്ടെങ്കിൽ ഇത്തരം ഗ്ലേസ് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. ഇതിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, പക്ഷേ കേക്കിൻ്റെ ഹൈറ്റ് കുറവായതുകൊണ്ട് ആ ഒരു ഇതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ കുറച്ച് ഹൈറ്റുള്ള കേക്കാണ് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ എന്താ ആ ഗ്ലേസ് നന്നായിട്ട് തിക്കായി വന്നിരിക്കുന്നുണ്ടോ. നമ്മൾ ഇത്രയും തിക്ക് ഉണ്ടായിരുന്നില്ല, അത് കൂളായപ്പോൾ കുറച്ചും കൂടെ തിക്ക് വന്നു. അപ്പോൾ നമ്മളുടെ ഗ്ലേസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോഫി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളാണ്, നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് അമ്മയുടെ ബർത്ത്ഡേക്ക് ചെയ്ത കേക്കാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ കേക്ക്. അപ്പോൾ നമ്മുടെ കോഫി കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ, ദിസ് ഈസ് ശ്രീകാ സൈനിങ് ഓഫ്.